റൈബ്രറിയിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിലാണ് പ്രിയങ്കാഗാന്ധിക്ക് പുതിയതും വലിയതുമായ ഉത്തരവാദിത്തെക്കുറിച്ച് രാഹുൽഗാന്ധി സൂചന നൽകിയത് റൈബ്രലിക്കും അമേഠിക്കും വേണ്ടി തന്റെ സഹോദരി പ്രിയങ്കാഗാന്ധി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് രാഹുൽഗാന്ധി ഈ പരിപാടിയിൽ പറഞ്ഞു ഈ പരിപാടിയിൽ പ്രിയങ്കാഗാന്ധിക്കായി ഒരു വലിയൊരു പ്ലാനിനെ കുറിച്ചും രാഹുൽഗാന്ധി സംസാരിച്ചു ദക്ഷിണേന്ത്യയിൽ ശക്തയായ നേതാവായി പ്രിയങ്കാഗാന്ധിയെ വളർത്തിയെടുക്കാനാണ് കോൺഗ്രസിന്റെ തന്ത്രം അതിനായി രാഹുൽഗാന്ധിക്ക് പിന്നാലെ വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രിയങ്കാഗാന്ധിയും തയ്യാറാണ് റൈബ്രറിയിൽ സംഘടിപ്പിച്ച കൃതജ്ഞതാ പരിപാടിയിലാണ് രാഹുൽ രാഹുൽഗാന്ധി ഈ തയ്യാറെടുപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചത് വയനാട്ടിൽ നിന്ന് രാഹുൽ രാഹുൽഗാന്ധി ഉടൻ രാജിവെക്കും അതിനുശേഷം പ്രിയങ്കയ്ക്കായി തയ്യാറാക്കിയ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകും ചൊവ്വാഴ്ച രായ്പുരയിൽ സംഘടിപ്പിച്ച കൃതജ്ഞതാ പരിപാടിയിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകുന്ന പുതിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഗാന്ധി സൂചന നൽകിയത് ഈ പരിപാടിയിൽ പ്രിയങ്കക്കായി ഒരു വലിയ പ്ലാനിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്താണ് ഈ പ്ലാൻ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിരവധി ഊഹാപോഹങ്ങളാണ് നടക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് പ്രിയങ്കയ്ക്ക് വിട്ടു നൽകുമെന്ന് മുതിർന്ന നേതാക്കൾ പറയുന്നു അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ ഈ സീറ്റിൽ മത്സരിപ്പിക്കാനാണ് നീക്കം ഇതാണ് പ്രിയങ്കയ്ക്ക് വേണ്ടി രാഹുൽ രാഹുൽഗാന്ധിയുടെ വലിയൊരു പ്ലാനിനെക്കുറിച്ച് പറയുന്നത് റായ്പെറലിയിലും അമേഠിയിലും കോൺഗ്രസ് വിജയിച്ചതിൽ പ്രിയങ്കയുടെ പങ്ക് വളരെ വലുതാണ് റായ്ബറേലിയിൽ ആയി തുടരേണ്ടത് രാഹുലിന് വളരെ പ്രധാനമാണെന്ന് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതാക്കൾ പറയുന്നു വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ശക്തമായി വിപുലീകരിക്കാൻ പോവുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി റായ്പെറേലി ആയി തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉത്തർപ്രദേശിൽ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഉത്തർപ്രദേശിൽ ഗാന്ധി ഇതിനകം ഒരു പ്രധാന പങ്ക് വഹിച്ചതിനാൽ അതുകൊണ്ടുതന്നെ പ്രിയങ്കയെ ദക്ഷിണ ിൽ വലിയൊരു ദൌത്യം ഏൽപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഇതിനായി രാഹുൽ ഗാന്ധിയുടെ വയനാട് സീറ്റിൽ ഗാന്ധി മത്സരിക്കുമെന്ന ചർച്ചകൾ നേരത്തെ തന്നെ നടക്കുന്നു റായ്പറേലിയിൽ സംഘടിപ്പിച്ച ഗാന്ധിയുടെ പരിപാടിയിൽ പ്രത്യേക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി നടത്തിയ പ്രസ്താവനയാണ് അതിനെ ആക്കം കൂട്ടുന്നത് റായ്ബറേലിയിലും ബെല്ലാരിയിലും മത്സരിച്ച് സോണിയാഗാന്ധി വിജയിച്ചപ്പോൾ റായ്ബറേലിയാണ് തന്റെ മണ്ഡലമായി തെരഞ്ഞെടുത്തതെന്ന് റായ്ബറേലിയിലെ കോൺഗ്രസ് നേതാവ് ദേവദത്ത് ശർമ്മ പറഞ്ഞു രാഹുൽ ഗാന്ധിയും ഇതേ പാരമ്പര്യം പിന്തുടരുകയാണെങ്കിൽ അത് പാർട്ടിക്ക് നല്ലതായിരിക്കുമെന്നും ശർമ്മ സൂചന നൽകി അതേസമയം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും ഔദ്യോഗികമായി പ്രസ്താവനകളൊന്നും വന്നിട്ടില്ലെങ്കിലും റായ്പ്രലിൽ നിന്നുള്ള എംപിയായി രാഹുൽ തുടരുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം അതേസമയം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ കോട്ട ശക്തിപ്പെടുത്താൻ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നത് ഉറപ്പാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധി റായ്പ്രേലിൽ നിന്നുള്ള എംപിയാകാൻ തീരുമാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ പ്രകടനത്തെ വലിയ ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് പാർട്ടി കാണുന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിൽ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഇത്തരം സാഹചര്യം ത്തിൽ പാർട്ടിക്ക് വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുക മാത്രമല്ല ഭാവി തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മനയുകയും വേണം അതിനായി കൂടുതൽ ശക്തമായ പ്രത്യേക കമാൻഡർമാരെ സംഘടനാ തലത്തിൽ വിന്യസിക്കേണ്ടതുണ്ട് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ അത് പാർട്ടിക്ക് കൂടുതൽ നേട്ടമാകുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധി രഹസ്യമായി ഈ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്